നമ്മുടെ വോട്ടർ ഐഡിയും ആധാറും എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ സെർച്ച് ബാർ എടുത്തിട്ട് അവിടെ നമ്മൾ NVSP എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഇതുപോലെയാണ്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഇതുപോലെ ആയിരിക്കും കാണുക. ഇവിടെ വലത്ത് സൈഡിൽ മുകളിൽ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഡോട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കി കൊടുക്കുക. ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു നീല മാർക്ക് അതിൽ വരും. ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ പിന്നെ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഇടത്ത് സൈഡിൽ താഴെ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനിലോട്ടായിരിക്കും നമ്മൾ എത്തുക. ആദ്യമായിട്ടാണ് നമ്മൾ ഈ സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ താഴെ പച്ച അക്ഷരത്തിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഈ ക്യാപ്ച പൂരിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് OTP റിക്വസ്റ്റ് അയയ്ക്കുക. ഈ നീല OTP എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്ക്രീൻ വരും. ഇവിടെ നമുക്ക് വന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് OTP പരിശോധിക്കുക എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇതൊരു ഫോമാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്ക് EPIC നമ്പർ ഉണ്ടോ എന്ന്. നമുക്ക് വോട്ടർ ID ഉണ്ടെങ്കിൽ EPIC നമ്പർ ഉണ്ടോ? വോട്ടർ ID നമ്പറാണ് EPIC നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വോട്ടർ ID നമ്പർ EPIC നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ID എൻറ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമെയിൽ ID ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. ആ പാസ്വേഡ് ഈ പറയുന്ന പാറ്റേണിലായിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ ഇതിലൂടെ കാണിച്ചു തരാം. അതുപോലെ ആയിരിക്കണം പാസ്വേഡ് ഉണ്ടാക്കേണ്ടത്. സാധാരണ നമ്മൾ മെയിൽ ID ഒരു പാസ്വേഡ് ഉപയോഗിക്കുന്നുണ്ടാവും. ആ പാസ്വേഡല്ല ഇവിടെ കൊടുക്കേണ്ടത്, പുതിയതായിട്ടുണ്ടാക്കുന്ന പാസ്വേഡാണ്. ആ പാസ്വേഡ് ഒരു വട്ടം അടിച്ചിട്ട് പിന്നീട് അത് കൺഫേം ചെയ്യണം. അങ്ങനെ രണ്ട് വട്ടം നമ്മളിവിടെ പാസ്വേഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് താഴെ രജിസ്റ്റർ ചെയ്യുക എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് പാറ്റേൺ കറക്റ്റ് ആയാൽ നമ്മളെത്തുന്നത് ഇതുപോലെ ഒരു സ്ക്രീനിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, പുതിയതായിട്ടുണ്ടാക്കിയ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ക്യാപ്ചയും കൂടെ തെറ്റാതെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഹോം സ്ക്രീനിലായിരിക്കും എത്തുക. ഇവിടെ നമ്മൾ ഫോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഫോമുകൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫോമുകളുടെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഫോം 6B എന്നുള്ള ഫോമാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോം 6B ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനായിരിക്കും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് OTPക്ക് റിക്വസ്റ്റ് കൊടുക്കണം. OTP വരുമ്പം ആ OTP തൊട്ടു താഴെയുള്ള കോളത്തിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വെക്കണം. OTPക്കുള്ള റിക്വസ്റ്റ് ഇപ്പോൾ അയക്കരുത്. അത് അവസാനം പ്രിവ്യൂ സെലക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ OTP റിക്വസ്റ്റ് അയക്കാവുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ ജിമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് ഒന്ന് രണ്ട് വട്ടമൊക്കെ കൊടുത്താലാണ് ശരിയാവുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമുക്ക് ആധാർ നമ്പർ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ ഉണ്ട്. നമ്മൾ ആധാർ നമ്പർ ഉണ്ട് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്യണം. പിന്നെ ഇവിടെ പ്ലേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എൻ്റർ ചെയ്യേണ്ട പ്ലേസ് നമ്മുടെ വോട്ടർ ID പുറകിൽ ഒരു പ്ലേസ്, ഒരു സ്ഥലപ്പേരുണ്ടാവും. ആ സ്ഥലപ്പേര് വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ കാണുന്ന ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ക്യാപ്ച തെറ്റാതെ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വലത്ത് സൈഡിൽ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പ്രിവ്യൂ ആണ്. പക്ഷേ പ്രിവ്യൂ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തത്, അവിടെ OTP റിക്വസ്റ്റ് നമ്മൾ അയക്കണം. OTP അയക്കുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. വന്ന OTP നമ്മൾ തൊട്ട് താഴെയുള്ള OTP നൽകുക എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിവ്യൂ സെലക്ട് ചെയ്യണം. പ്രിവ്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതുവരെ കൊടുത്തതെല്ലാം ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഒരല്പ സമയത്തിന് ശേഷം നമുക്കിതുപോലെ ഒരു റെഫറൻസ് ID നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ വോട്ടർ ID ആധാറും ലിങ്ക് ചെയ്യാനുള്ള ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. വെബ്സൈറ്റിൻ്റെ ഹോം സ്ക്രീനിലെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോയാണ് വരിക. ഇവിടെ നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഫറൻസ് ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമർപ്പിച്ചു എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി സ്വീകരിച്ചോ നിരസിച്ചോ എന്നൊരു ഓപ്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ. എന്നിട്ട് നിരസിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം.
സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റാറ്റസും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.